അത്തിയ 56-ാം അധ്യായത്തിൽ നാല് ചോദ്യങ്ങളുണ്ട്. ആ നാല് ചോദ്യം ഭംഗിയായി ഇമാമു പാരായണം ചെയ്യുമ്പോൾ പകുതി 50% നമ്മൾ ആസ്വദിക്കും. പക്ഷേ അതിന്റെ അർത്ഥം കൂടെ മനസ്സിലാകുമ്പോൾ 100% ആസ്വദിക്കാൻ കഴിയും. ഏതെന്നല്ലേ ആ വചനം ഖുർആൻ ലേണിംഗ് പഠിതാക്കളായ നിങ്ങളിൽ പലർക്കും അത് പറഞ്ഞു തരേണ്ടതില്ല. എങ്കിലും ആ വചനങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വചനങ്ങൾ പാരായണത്തിന്റെ ആസ്വാദനം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചത്. ഇനി അതിന്റെ അർത്ഥം, നിങ്ങൾ ഓരോരുത്തരും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് ചോദ്യം എന്താണെന്നറിയോ? അഅന്തും തഖ്ലുഖൂന അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങളാണോ അത് സൃഷ്ടിക്കുന്നത്, അതെല്ലാം നാമാണോ? ആലോചിച്ചാൽ ഉത്തരം പറയും, ഞങ്ങളല്ല പടച്ചോനെന്ന്. ചോദ്യമാണ്. സത്യനിഷേധികളായ ആളുകളുടെ മുമ്പിൽ പടച്ചോൻ വെക്കുന്ന സൂറത്ത് വാഖിയിലെ നാല് ചോദ്യങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ ചോദ്യം, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ചെയ്യുന്ന കൃഷിയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? അഅന്തും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ അത് മുളപ്പിക്കുന്നത്, അതല്ല നാമാണോ? നാം നട്ട് നനച്ചുണ്ടാക്കിയ ഏറ്റവും മുന്തിയ തനം വിത്തിൽ നിന്ന് പടർന്ന് പന്തലിച്ചതിലെ ഒരൊറ്റ കൈപ്പയും നമുക്ക് കറിവെക്കാൻ കിട്ടിയില്ല. പക്ഷേ ഉമ്മ കറിവെക്കാനെടുത്തതിൽ നിന്ന് പഴുത്തുപോയ ഒരു ഭാഗം കളഞ്ഞെടുത്ത് കുപ്പയിൽ പൊങ്ങി അവിടെ നിന്ന് ഏതോ ഒരു മരത്തിലേക്ക് ചാഞ്ഞ് പന്തലിച്ചു പോയ കൈപ്പവള്ളിയിലെ കൈപ്പ എത്ര സമൃദ്ധം! ആരാണിത് മുളപ്പിക്കുന്നത്? ആരാണ് വിഭവം നൽകാൻ കഴിയുന്നവൻ? നിങ്ങൾക്ക് സാധ്യമല്ല പടച്ചോനെ, നീ തന്നെ എന്ന് മറുപടി അർത്ഥതലം മനസ്സിലാകുമ്പോ ആസ്വദിച്ച് പറയാൻ കഴിയും. മൂന്നാമത്തെ ചോദ്യം, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? അഅന്തും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ കാർമേഘങ്ങളിൽ നിന്ന് അത് പെയ്യിക്കുന്നവൻ, അതല്ല നാമാണോ? രണ്ട് ദിവസം മുമ്പ് മഴക്കാലത്ത് വേനൽ അനുഭവിച്ച് പ്രയാസപ്പെട്ടപ്പോ H2O എടുത്തിട്ട് വെള്ളമുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചോ? സാധ്യമല്ലാത്തതുകൊണ്ട് അതിന് ശ്രമിച്ചില്ല. വെള്ളത്തെ വിഘടിപ്പിച്ചാൽ H2O ആണ് ഉണ്ടാകുന്നത് എന്ന് വിഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ അതൊന്ന് ഘടിപ്പിച്ച് വെള്ളത്തിന്റെ ഒരു തുള്ളി ഉണ്ടാക്കാൻ ലോകത്തിന് സാധിച്ചിട്ടില്ല. അള്ളാന്റെ ചോദ്യം, നിങ്ങളാണോ അതുണ്ടാക്കുന്നത്, അതല്ല നാമാണോ പെയ്തിറക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അർത്ഥതലവും തജ്വീദും പാലിക്കപ്പെടുമ്പോ ഹൃദ്യത അനുഭവപ്പെടും, ഉൾക്കൊള്ളും, ഖുർആൻ നമ്മെ കീഴടക്കും. നാലാമത്തെ ചോദ്യം, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന തീയിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? സ്ത്രീകളെ, നിങ്ങൾ തീയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതിന്റെ ഇന്ധനത്തെ, അതിന്റെ തടിയെ, മരത്തെ ഉണ്ടാക്കുന്നത് നാമാണോ നിങ്ങളാണോ?